ഞാൻ പറയുമ്പോൾ മറ്റൊന്നും വിചാരിക്കരുത്. മാഡം കുറച്ചുകൂടി പ്രാക്ടിക്കലാകണം. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു. സാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 8-9 മാസമായില്ലേ? അല്ല, 6 മാസവും 28 ദിവസവും. കോട്ടയത്തു നിന്നൊരു പാർട്ടി വിളിച്ചിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര കിട്ടില്ല. ആധാരം ബാങ്കിലാണെന്നറിയുമ്പോൾ പാർട്ടികൾക്കൊന്നും താല്പര്യമില്ല. അതിൻ്റെ പേരിൽ പൈസ ഒരുപാട് കുറയ്ക്കുകയും ചെയ്യും. മാഡം ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. ഇടയ്ക്കൊക്കെ എസ്റ്റേറ്റിലേക്ക് വരണം. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് വീടിന് പുറത്തിറങ്ങാത്തതൊക്കെ പണ്ടാണ്. മാഡം ഇറങ്ങിയാൽ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം. അപ്പോഴേക്കും ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വരും. ഒരുത്തനും ഫോൺ എടുക്കുന്നില്ല. ഇവനൊക്കെ കാശ് കടം വാങ്ങാൻ വരുമ്പോ എന്തൊരു വിനയാണ്. പൈസ കുറവാണെന്ന് കാര്യമാക്കണ്ട. നമുക്കിപ്പോ കടങ്ങൾ തീർക്കുകയാണ് വേണ്ടത്. കിട്ടുന്ന വിലയ്ക്ക് നമുക്കങ്ങ് കൊടുത്തേക്കാം. മാഡം നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. എനിക്കിപ്പോ പറ്റുന്നില്ല. മറ്റന്നാൾ ഞാൻ അവരെയും കൂട്ടി വരാം. മാഡം നേരിട്ട് സംസാരിക്കണം. മറ്റന്നാൾ വേണ്ട, അദ്ദേഹം മരിച്ചിട്ട് 7 മാസം തികയുന്ന ദിവസമാണ്. എന്നാൽ അതിൻ്റെ അടുത്ത ദിവസം ആവാം. ഓക്കെ. എന്നെ മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. 50 ലക്ഷത്തിന്റെ കാര്യം ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്താ ഈ വിളിച്ചു നോക്കണേ? ഇന്ന് പൈസ വേണമെന്നാ ഞാൻ പറഞ്ഞത്. പൈസ എടുക്ക്, എനിക്ക് ഉടനെ പോണ്ടതാണ്. വരൂ. ഇങ്ങനൊരു കടത്തെ കുറിച്ച് ചേട്ടൻ പറഞ്ഞതായി ഓർക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെ എനിക്ക് നാവ് ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തീർച്ചയായും തരും. അത് വാക്ക്. ഇരിക്കൂ. എസ്റ്റേറ്റ് ഏതാണ്ട് കച്ചവടമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് തീർച്ചയായും നിങ്ങളുടെ കടം ഞാൻ വീട്ടും. എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എന്നെ ബ്ലേഡുകാരനാക്കരുത്. ബ്ലേഡുകാർക്ക് വളരെ എളുപ്പമാണ്. അവര് വീട്ടിൽ വന്നാ തല്ല കൊല്ല, കിട്ടിയതെല്ലാം എടുത്തിട്ട് പോവാ. അത് അവരുടെ രീതി. ഞാൻ ബ്ലേഡുകാരനല്ല. ഒരത്യാവശ്യം വന്നപ്പോ സുഹൃത്തിനെ സഹായിച്ചതാ. അതും ബ്ലേഡുകാരുടെ അടുത്തും കാശ് വാങ്ങിയിട്ട്. അവര് വീട്ടിൽ കുത്തിയിരുപ്പാ.
എനിക്ക് ഉടൻ പണം കിട്ടിയേ പറ്റൂ. എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം. എനിക്ക് സാവകാശം ഇല്ല, എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞാണല്ലോ അത്. എന്റെ കയ്യിൽ പണമില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഇന്നും തരാൻ ഉദ്ദേശമല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ വിശദമായി പറഞ്ഞു. എസ്റ്റേറ്റ് കച്ചവടമായാൽ ഞാൻ നിങ്ങളുടെ പണം തരും. അത് എപ്പോ ഒലത്തുവെന്നാ ഞാൻ ചോദിച്ചേ. സോറി സർ, ഇമാതിരി ഭാഷയോ സ്വരമോ എനിക്ക് തീരെ പരിചയമില്ല. ഇനി നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഭർത്താവ് മരിച്ചിട്ട് 6-7 മാസമായി. അത്തക്ക് ശരി, ഞാൻ എന്തിനു പലിശ കൊടുക്കണം? നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എസ്റ്റേറ്റ് കച്ചവടമായി ഇത്രേ, എപ്പ കാശ് കിട്ടും? അതുവരെ ഞാൻ എന്ത് ചെയ്യും? ബ്ലേഡുകാർ വീട്ടിൽ കുത്തിയിരിപ്പാണ്. ഈ പെമ്പറത്തേക്കാണെങ്കിൽ സാവകാശം വേണത്രേ. എനിക്ക് സാവകാശമില്ല. ഒരെണ്ണത്തിന് പണം തരാൻ കഴിയില്ല. ഞാനൊരു പാവായി, അതാ തെറ്റ്. നിനക്ക് ഞാൻ കാട്ടിത്തരാ എന്റെ തനി നിറം. നിന്റെ പേരട്ടോ എന്ന് എന്റെ അടുത്ത് വേണ്ട. പണം തരാതെ ഞാൻ ഇവിടുന്ന് പോല. എനിക്ക് പ്രാന്ത പിടിക്കണം. ശ്വാസപ്പെടാൻ പറ്റുന്നില്ല, വല്ലാതെ തളർച്ച തോന്നുന്നു. ആരുമില്ല ഇവിടെ. എന്തു പറ്റി? ഒരു ചായ തരൂ, ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും. ശരി. പണം കിട്ടുന്നവരെ ഞാൻ ഇവിടെ ഇരിക്കും. എന്റെ പണം ഞാൻ വാങ്ങി. എന്താ ഒരു കോലം, ആകെ മുഷിഞ്ഞ്. ആ സ്ത്രീ എന്നെ പിടിച്ചു പറിക്കാരനാന്ന് വിചാരിച്ചിട്ടുണ്ടാവോ? മോശമായിപ്പോയി. അല്ലെങ്കിൽ എന്ത് മോശം, ഞാൻ കടം കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാൻ വന്നല്ലേ.